ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലളിത മഹൽ പാലസ് ഹോട്ടലാണ്. മൈസൂരിലെ രണ്ടാമത്തെ വലിയ പാലസാണിത്. 1921 മഹാരാജ കൃഷ്ണരാജ വോഡയാർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലസാണിത്. ഞാൻ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ഇൻഫർമേഷനും മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, 2 മണിക്കായിരുന്നു ചെക്കിൻ. നമ്മളെത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഈ പാലസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടു വന്നപ്പോഴത്തേനും വൈകുന്നേരം 6:30 ഒരു സൺസെറ്റ് ടൈം ആയി കേട്ടോ. പാലസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ സൺസെറ്റ് വരുന്നത്. നല്ല കിടിലൻ വ്യൂ ആണ്. അവിടെ നിന്ന് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു സൺസെറ്റ് നമുക്ക് ഈ പാലസിൽ നിന്ന് കാണാം. സൺസെറ്റ് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി പാലസൊക്കെ ഒന്ന് കാണുകയാണ്. അപ്പോൾ ഈ പാലസിൽ സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമല്ല, ഡേ ടൈമിൽ ഈ പാലസ് വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഏരിയയൊക്കെ അടിപൊളിയാണ്. ഈ പാലസിൽ ഒത്തിരി മൂവീസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ റിസപ്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലിഫ്റ്റ് വരുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു പ്രത്യേകതയുള്ളൊരു ലിഫ്റ്റാണ്. ഒത്തിരി പഴയ ഒരു ലിഫ്റ്റാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, ഒരു സൈഡിൽ മിററൊക്കെ ഉണ്ട്. ഈ പാലസ് പണിത ടൈമിൽ തന്നെ 1921 ഈ ലിഫ്റ്റ് നിർമ്മിച്ചത്. പിന്നെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് 1995 കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആർക്കിടെക്ചറിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ മേളിലത്തെ ഫ്ലോറിലാണെങ്കിലും കുറേ ഇങ്ങനെ എലമെൻറ്റ്സ് ഉണ്ട് ഇങ്ങനെ കാണാൻ. നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് കണ്ട ആ ഒരു സ്റ്റെപ്സിൽ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ സൈഡിൽ ഞാനൊരു പ്രാവിനെ കണ്ടത്. ഇങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രാവുകളും അവർക്ക് നിൽക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ, ഇതൊരു മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ ആ താഴത്തെ ആ സ്റ്റെപ്പാണ് നമ്മൾ താഴെ നിന്ന് കണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് ഈ ഡേ ടൈമിലൊക്കെ വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് എൻട്രി ഇല്ല കേട്ടോ. സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സെക്കൻഡ് ഫ്ലോറിലോട്ടൊക്കെ ആക്സസ് ഉള്ളൂ. ആഹാ, കൊട്ടാരത്തിലെ മട്ടുപ്ലാവ് എന്ന് പറയാം. അപ്പോൾ ഇത് വെയിലായിട്ടുള്ളൊരു ടൈമിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഈവനിങ്ങിൽ ഞാൻ നല്ലൊരു സൺസെറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ വ്യൂ ആണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു കോറിഡോറിലായിട്ടാണ് നമ്മുടെ റൂം വരുന്നത്. ദാ ഇതാണ് നമ്മുടെ റൂം. ഹെറിറ്റേജ് റൂമാണ് ഞാൻ ബുക്ക് ചെയ്തത്. പല ടൈപ്പിലുള്ള റൂംസ് അവൈലബിൾ ആണ്. ഒരു 4500 രൂപ മുതൽ 25,000 റേഞ്ചിലുള്ള പല ടൈപ്പുള്ള റൂംസ് ഈ കൊട്ടാരത്തിൽ 2 ഫ്ലോറിലായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ബുക്ക് ചെയ്തത് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. ഈവൻ ഗോയബി ബോയിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് എനിക്ക് ആ ഒരു സൈറ്റിൽ പ്രൈസ് കണ്ടപ്പോൾ തോന്നിയത്. കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയാണിത്. അതുപോലെ തന്നെ ഈ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞ് ഈ ഒരു സൈറ്റ് മാനേജ് ചെയ്യുന്നത് കർണാടക ഗവൺമെൻറ്റാണ് കേട്ടോ. പിന്നെ ഇതാ റൂമിലെല്ലാം ഇതൊരു ഹെറിറ്റേജ് റൂം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീലാണ് മൊത്തത്തിൽ. പിന്നെ ഇതിപ്പം ഇതിൻ്റെ ലോക്കൊക്കെ കണ്ടോ, നല്ല ഒരു പഴയ ടൈപ്പുള്ളൊരു ലോക്കാണ്. ഇവിടെ ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇതിനകത്ത് ഈ റൈറ്റ് സൈഡിൽ കുറച്ച് ഏരിയ കണ്ടോ, അങ്ങോട്ടേക്കും ഉണ്ട് റൂംസൊക്കെ, കുറേ റൂംസ് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നടന്ന് ഉള്ള വീഡിയോ ഒക്കെ ഞാനിത് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ഈ റൂമുള്ള കോറിഡോറിൽ തന്നെ കുറച്ചുകൂടെ റൂമുണ്ടെങ്കിലും എനിക്കവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പൊതുവേ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊക്കെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട്, കായൊക്കെ ഉണ്ട്. എനിക്ക് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ റൈറ്റ് സൈഡിലേക്ക് പോവാം. ഇതാ ഇങ്ങനെ പോയിട്ട് കുറേ വളഞ്ഞ് ചുറ്റി പോകണം കേട്ടോ. അതിലൂടെ നടന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിലോട്ടൊരു എൻട്രി ഉണ്ട്. അങ്ങോട്ടേക്ക് കയറി പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇവിടെ ഒരു പ്രത്യേകതയുള്ള ഒരു സംഭവം കണ്ടത്. വുഡിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ രസം തോന്നി, അങ്ങനെ വന്ന്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ടും കുറച്ച് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലെ കോമണി നല്ലൊരു പ്രത്യേകതയുള്ളതാണ്. ഭയങ്കര ഇടുങ്ങിയൊരു കോമണിയാണ് ഈ മരത്തിൻ്റെയൊക്കെ ടൈപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി നോക്കി പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഈ കോമണി ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിലും ഞാൻ ലെഫ്റ്റിലോട്ടൊരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ പോവാം. ഇവിടെ കുറേ റൂംസ് ഇങ്ങനെ ലൈനായിട്ടുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ പോണ ഈ ഒരു സ്റ്റെയർ ഒരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പാലസിൻ്റെ പുറത്തെത്തി. ഇനി നമ്മൾ ഇതിൻ്റെ മറുവശത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് സ്വിമ്മിംഗ് പൂള്, സ്പായ് അങ്ങനെയുള്ള എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ ഞാൻ കാണിച്ച ആരോയിട്ട് കാണിച്ച് അവിടെയായിട്ടാണ് സ്പാ വരുന്നത്. സ്പായിൻ്റെ റേറ്റൊക്കെ നോർമൽ റേറ്റൊക്കെയാണ് കേട്ടോ. ഒത്തിരി വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. എനിക്ക് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ സാധാ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ കാണുന്ന ഓരോ റേറ്റ്സ് ആണ് കണ്ടത്. പിന്നെ ഈ പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആഴമുള്ളതാണ്. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തും ഓരോ ആഴത്തിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ബോഗൺവില്ലയൊക്കെ പൂത്ത് നിൽക്കുന്ന നല്ല ഫോട്ടോ
എന്താ പറയുക, ഫോട്ടോ ബൂത്ത് പോലെയുള്ള കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് നല്ല കിടിലൻ പിക്ചേഴ്സൊക്കെ എടുക്കാം. മോർണിംഗ് ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നല്ല സൺലൈറ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ഫൗണ്ടെയിൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഒരു കൊട്ടാരത്തിൽ കുറേ മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ KGF ഇല്ലേ, KGF മൂവീൻ്റെ പല സീക്വൻസും ഷൂട്ട് ചെയ്തത് ഈ ഒരു കൊട്ടാരത്തിലാണ്. ആ പാട്ടിലൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഡൈനിങ് റൂമിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. വട, പൂരി, പിന്നെ ഒരു ടൈപ്പ് പൊറോട്ട ഉണ്ട്, പല ടൈപ്പ് കറിയുണ്ട്, പിന്നെ ഈ ബ്രെഡ്, ജാമ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ ടേസ്റ്റ് ആയിരുന്നു. ഇനി ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയാനുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പാൻട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരമൊക്കെ അതിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ടീ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഒരു ടീക്ക് 200 രൂപ, 150 രൂപ. അപ്പോൾ നമ്മൾ പല സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ പല റേറ്റൊക്കെയാണ് പറയുന്നത്. അത് ശരിക്കും അതിന് പ്രൈസ് ഉണ്ടോ, അത് സ്റ്റേ ചെയ്യുന്നവർക്ക് പ്രൈസ് കൊടുക്കണോ, ഒന്നിനും ഒരു വ്യക്തത ഇല്ല കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു പേ ചെയ്യണം എന്ന് പറഞ്ഞു, ഒരാൾ എന്നിട്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ മോർണിംഗിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ നേരം എന്തായാലും നമ്മുടെ അടുത്ത് പൈസ വാങ്ങിച്ചില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ കൂപ്പൺ ഒന്നും തന്നിട്ടും ഇല്ലായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം പൈസ പേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രൈവറ്റ് റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ സ്റ്റാഫൊക്കെ, ആ ഒരു ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, 1-2 പേര് നമ്മളോട് അത്രയ്ക്ക് കുറച്ച് റഫായിട്ടൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സ്റ്റേ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേക്ക് കഴിഞ്ഞ് ഇറങ്ങിയ ടൈമിൽ അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ, അയാൾ ഒരു കോക്കനട്ട് ഷെല്ലും കൊണ്ടും പിന്നെ ഒരു 2 കമ്പും കൊണ്ടും പിന്നെ ഒരു കമ്പിയും കൊണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാട്ട് വായിക്കായിരുന്നു. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പം ഓവറോൾ ഒരു ആവറേജ് സ്റ്റേ ആയിരുന്നു. നിങ്ങൾക്കൊരു ഒരു ദിവസം ഒരു കൊട്ടാരത്തിൽ താമസിച്ചൊരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളവർക്ക് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പം യാ, അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.